ഷാം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ സംസാരിക്കുവാൻ പോകുന്ന വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതെ, തീർച്ചയായും OIOP അഥവാ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പദ്ധതിയെക്കുറിച്ചാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെയധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് OIOP കേരള ഘടകമെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഏകദേശം 3.5 ലക്ഷത്തോളം അടുക്കുകയാണ് അവരുടെ അംഗസംഖ്യ. ദിനം പ്രതി ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ വളരെ കൗതുകമായിരിക്കും നിങ്ങൾക്ക്, എന്താണ് OIOP? തീർച്ചയായിട്ടും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വൺ ഇന്ത്യ വൺ പെൻഷൻ, ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ പെൻഷൻ, അങ്ങനെ ഒരു ആശയമാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ആ ആശയത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള തെളിവാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദിനം പ്രതി ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്രൂപ്പിൽ എപ്പോഴും അവർ ചർച്ച ചെയ്യുകയാണ് എന്തിനെക്കുറിച്ച്? ഒരു രാജ്യത്തിന് ഒരു പെൻഷൻ എന്ന പദ്ധതിയെക്കുറിച്ച്. എന്താണ് OIOP? വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത്, ഈ ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്ത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി മത വർണ്ണ വർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 60 വയസ്സ് തികഞ്ഞതിനു ശേഷം അവർക്ക് മാസം 10,000 രൂപ തുല്യ പെൻഷൻ നൽകുക എന്നതാണ് അവരുടെ ആവശ്യം. എന്നുവെച്ചാൽ അവിടെ ഗവൺമെൻറ് എംപ്ലോയി ഇല്ല, പ്രൈവറ്റ് എംപ്ലോയി ഇല്ല, കർഷകനില്ല, കുടിൽ വ്യവസായക്കാരില്ല, എല്ലാവർക്കും മാസം തുല്യമായ പെൻഷൻ. അതെ, അവരുടെ ആവശ്യം ന്യായമാണ് അല്ലേ? അതൊരു ന്യായമായ ആവശ്യമാണ്. ഈ രാജ്യത്ത് തുല്യ നികുതി കൊടുക്കുന്ന സാധാരണക്കാരനും തുല്യമായ പെൻഷനുള്ള അവകാശമുണ്ട്. അത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അതാണ് അവർ ചോദ്യം ചെയ്യുന്നത്. 3.5 ലക്ഷം ചെറിയ സംഖ്യയല്ല. വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോൾ അതൊട്ടും ചെറിയ സംഖ്യയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 60 വയസ്സ് കഴിഞ്ഞ ഫേസ്ബുക്കോ വാട്സപ്പോ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമൂഹം ഈ രാജ്യത്തിലുണ്ട്. അവർ കൂടി ഇവർക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നാലുള്ള ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു OIOP എന്ന മൂവ്മെന്റിനെ കുറിച്ച്. വരുന്ന ഇലക്ഷനുകളിൽ ആരാണോ OIOP യെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഈ പദ്ധതി വാഗ്ദാനമല്ല, അത് നടപ്പിലാക്കി തരുമെന്ന് ആർജവത്തോടെ പറയുന്ന രാഷ്ട്രീയക്കാരനാരാണോ, ഏതാണോ ആ രാഷ്ട്രീയ പാർട്ടി, അവർക്ക് വോട്ട് ചെയ്യാനാണ് OIOP യുടെ തീരുമാനം. ജാതി മത വർണ്ണ വർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത, അതിൽ അധിഷ്ഠിതമല്ലാത്ത ഏക സംഘടനയാണ്. ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ഏക ആവശ്യം ഇതു മാത്രമാണ്. അവർക്ക് വേണ്ടത് തുല്യ നീതിയാണ്. അവരൊരു വിപ്ലവം ഉണ്ടാക്കുവാൻ പോവുകയാണ്. അതെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ വിപ്ലവം ഉണ്ടാകുവാൻ പോകുന്നു. അതെ, കർഷകന്റെ പേരിലുള്ള വിപ്ലവം, സാധാരണക്കാരന്റെ പേരിലുള്ള വിപ്ലവം, ദാരിദ്ര്യം അനുഭവിക്കുന്നവന്റെ പേരിലുള്ള വിപ്ലവം. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇത് നടക്കുവാൻ സാധ്യതയില്ലാത്ത ഒന്നല്ലേ? ഒരാൾക്ക് ഒരു ഇന്ത്യ ഒരു പെൻഷൻ നടക്കുവാൻ സാധ്യതയുണ്ടോ? ഗവൺമെന്റ് ജോലിക്കാർ പ്രശ്നമുണ്ടാക്കുകയല്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും എന്തിനാണ് തുല്യ പെൻഷൻ കൊടുക്കുന്നത്? അതിനെല്ലാം ഉത്തരം കൃത്യമായി അവർ പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തുല്യനീതി കൊടുക്കുന്ന എല്ലാ മനുഷ്യർക്കും, തുല്യ നികുതി കൊടുക്കുന്ന എല്ലാവർക്കും തുല്യ പെൻഷൻ കിട്ടണം. അത് അവരുടെ ഔദാര്യമല്ല, അവകാശമാണ്. അത് കൊടുക്കാനുള്ള കടമ ഇവിടുത്തെ ഭരണകൂട വിഭാഗത്തിനുണ്ട്. അതാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. സർക്കാർ ജീവനക്കാരന് പെൻഷൻ കൊടുക്കണ്ട എന്നല്ല, അവന് കൊടുക്കുമ്പോൾ അത് കർഷകനും കിട്ടണം. 60 വയസ്സുകൾക്കപ്പുറം എല്ലുമുറിയെ പണിയെടുത്ത് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന കർഷകന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന കാർഷിക രാജ്യത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, സാധാരണക്കാരന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, കമ്മ്യൂണിസത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. വിപ്ലവൻ വരാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ OIOP യെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ ചിന്താകാരന്മാർ പോലും അതിനെതിരെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം. ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞുകയറി അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തെല്ലാം നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആ പുകമുറയ്ക്ക് അപ്പുറത്തേക്ക് OIOP ഉണർന്നു വരും. കാരണം ഇത് ന്യായമായ കാര്യമാണ്, ഇത് സത്യമായ സംഘടനയാണ്. നിങ്ങൾ ഇതിനെ തകർക്കുവാൻ ശ്രമിക്കും തോറും ആളുകൾ ഇതിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ആവശ്യം ന്യായമാണ്. ഞങ്ങളുടെ വിരൽത്തുമ്പിലുള്ള വോട്ട് നിങ്ങൾക്ക് തരണമെങ്കിൽ
ഞങ്ങളുടെ ഈ നീതി നിങ്ങൾ നടപ്പിലാക്കി തരണം. എല്ലുമുറിയെ പണിയെടുത്ത് 60 വയസ്സിന് ശേഷം ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവന്റെ വിലാപത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ AC മുറികളിൽ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല, നിങ്ങൾ AC മുറികളിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല, ഞങ്ങളുടെ നികുതി പണം കൊണ്ട് അഴിമതിയും ധൂർത്ത് നടത്തുന്നവരെ കുറിച്ചല്ല. നിങ്ങൾ ധൂർത്ത് നടത്തിക്കൊള്ളൂ, നിങ്ങൾ അഴിമതി നടത്തിക്കൊള്ളൂ, പക്ഷേ ഈ രാജ്യത്തെ സാധാരണക്കാരനെ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾ കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്നവരായി മാറരുത്. നിങ്ങൾ പണമുള്ളവന്റെ മാത്രം പിന്നാളന്മാരായി മാറരുത്. ഇവിടുത്തെ സാധാരണ ജനവിഭാഗത്തെ അഡ്രസ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കേവലം 3% സർക്കാർ ജീവനക്കാർ, അതായത് 97% വരുന്ന ജനത സർക്കാർ ജീവനക്കാർ അല്ലാത്തവരാണ്. അവർ പ്രൈവറ്റ് മേഖലകളിലോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ ജോലി ചെയ്യുന്നവരാണ്. അവർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. കോവിഡ് പോലൊരു മഹാമാരി വന്നപ്പോൾ നമുക്കറിയാം സർക്കാർ ജീവനക്കാരന് കൃത്യമായ ശമ്പളം ലഭിക്കും. പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അന്നന്നത്തെ അന്നത്തിനായി പണിയെടുക്കുന്ന കർഷകനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാർക്ക് സർവീസ് സംഘടനകളുണ്ട്. അവർ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സമരങ്ങൾ ചെയ്യും, അവർ പണിമുടക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ കർഷകൻ പണിമുടക്കാറുണ്ടോ? അവന് ഇവിടെ ഒരു സംഘടനയുണ്ടോ? അവൻ പണിമുടക്കിയാൽ ഒരുപക്ഷെ അവൻ നാളെ മുതൽ കൃഷി ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ, ആ പട്ടിണിയെ അരക്കിട്ടുറപ്പിച്ച് അവൻ തൻ്റെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയാൽ നിങ്ങൾക്ക് എതിർക്കുവാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അവൻ്റെ അവകാശത്തെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നാളെ ചിലപ്പോൾ അവൻ പറയുന്ന തുക കൊടുത്ത് അവനെ കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യിക്കേണ്ടി വരും. കാരണം ഈ രാജ്യം കർഷകൻ്റെ രാജ്യം കൂടിയാണ്, ഈ രാജ്യം സാധാരണക്കാരൻ്റെ രാജ്യം കൂടിയാണ്, ഈ രാജ്യം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ജനിച്ച രാഷ്ട്രമാണ്. നിങ്ങൾ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ, ഈ രാജ്യത്തെ കുളംതോണ്ടുന്ന രാഷ്ട്രീയക്കാർ, നിങ്ങൾ എപ്പോഴും കുടപിടിക്കുന്ന സമ്പന്ന വർഗത്തിനും മാത്രമാണ്. ഇല്ല, OAOP യെ തകർക്കുവാൻ സാധിക്കില്ല. ഇത് വലിയ മുന്നേറ്റമാണ്, ജനപക്ഷ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റം കേരളത്തിൽ വിപ്ലവം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ മുന്നേറ്റത്തിന് മുന്നിൽ ഈ ആവശ്യത്തെ തിരസ്കരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഇലക്ഷനെ നേരിടുവാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ജനങ്ങളുടെ ശബ്ദമാണ്, ഇത് ജനങ്ങളുടെ വികാരമാണ്, എൻ്റെയും നിൻ്റെയും അടങ്ങുന്ന സാധാരണക്കാരായ ജനതയുടെ വികാരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, OAOP എന്ന് പറയുന്ന സംഘടന സർക്കാർ ജീവനക്കാർക്കെതിരല്ല. പക്ഷേ നിനക്ക് കിട്ടുന്നത് പോലെയുള്ള പെൻഷൻ ഞങ്ങൾക്കും കിട്ടുവാൻ അവകാശമുണ്ട്, സാധാരണക്കാരായ ജനതയ്ക്കും കിട്ടുവാൻ അവകാശമുണ്ട്. നാളെ ഞാൻ സർക്കാർ ജീവനക്കാരനായാലും 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ തുല്യ പെൻഷൻ കൊടുക്കുന്നതിനെ ഞാൻ അനുകൂലിക്കും. കാരണം ഇത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്, ദരിദ്രമായ ഇന്ത്യയുടെ ആവശ്യമാണ്. ജയ് ഹിന്ദ്.